നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മഹാരാജാസ് കോളേജ് നാളെ തുറക്കും ഇനി 6 മണിക്ക് ഗേറ്റ് അടയ്ക്കും പോലീസ് സുരക്ഷ എന്നെ ഉപദ്രവിക്കാൻ ചിലർക്ക് ഉദ്ദേശമുണ്ട് വൈദ്യുതി ബസ് വിവാദത്തിൽ ഗേബി ഗണേഷ് കുമാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് 2.7 കോടി വോട്ടർമാർ അന്തിമ പട്ടികയിൽ 3.75 ലക്ഷം പേരെ ഒഴിവാക്കി പേര് ചേർക്കാത്തവർക്ക് ഇനിയും അവസരം മാത്യു കുഴൽനാടൻ ഭൂമി കൈയേറി വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗം വാർത്തകൾ വിശദമായി സംഘർഷത്തെ തുടർന്ന് അനിശ്ചിത കാലത്തേക്ക് അടച്ച എറണാകുളത്തെ മഹാരാജാസ് കോളേജ് നാളെ തുറക്കാൻ തീരുമാനം കോളേജ് സുരക്ഷയ്ക്കായി 5 സെക്യൂരിറ്റി മാരെ നിയമിക്കാൻ സർക്കാരിനെ കത്ത് നൽകി മറുപടി ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കും വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ഷജീല പറഞ്ഞു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കോളേജിൽ പോലീസ് സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ക്ലാസ് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടത് 6 മണിക്ക് കോളേജ് ഗേറ്റ് അടയ്ക്കും അത് പൂർണ്ണമായും നടപ്പാക്കും ഐഡി കാർഡുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയുണ്ടായ സംഘർഷത്തിനിടെ എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയും മൂന്നാം വർഷ ചരിത്രവിരുദ്ധ വിദ്യാർത്ഥിയുമായ കാസർകോട് മഞ്ചേശ്വരം സ്വദേശി പി എ അബ്ദുൾ നാസറിനെ കുത്തേറ്റതിന് പിന്നാലെയാണ് മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടത് സംഭവത്തിൽ 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പ്രതികളെല്ലാം കെഎസ്യു ഫെറ്റേണിറ്റി സംഘടനകളുടെ സജീവ പ്രവർത്തകരാണ് വധശ്രമം ഉൾപ്പെടെ 9 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കെഎസ്യു ഫെറ്റേണിറ്റി പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റിനെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു തന്നെ ഉപദ്രവിക്കാൻ ചിലർക്ക് ഉദ്ദേശമുണ്ടെന്ന് ഗതാഗത മന്ത്രി ഗേബി ഗണേഷ് കുമാർ വൈദ്യുതി ബസ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം താൻ ഇവർക്കാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നും വല്ലപ്പോഴും ഒരു സത്യം പറയുമെന്നും അദ്ദേഹം പറഞ്ഞു പറയുമ്പോൾ സത്യം മാത്രമേ പറയൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലല്ല എന്ന് കാണിക്കുന്ന രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം ഇനിമേൽ താൻ പ്രതികരിക്കില്ല എന്നും ഉദ്യോഗസ്ഥർ സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്നെ ശിക്ഷിച്ചു കഴിഞ്ഞല്ലോ എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഇനി ഒരു പുതിയ തീരുമാനം എടുക്കില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കും ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കണ്ടാലോ ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഇ ബസ് പദ്ധതി ലാഭകരമല്ല എന്നും അത് നിർത്തുവാനുള്ള തീരുമാനമെടുക്കുമെന്ന് പ്രസ്താവിച്ച് മന്ത്രി രംഗത്തെത്തിയോടെയാണ് വിവാദങ്ങളുടെ തുടക്കം തിരുവനന്തപുരത്തെ സർക്കുലർ ബസ്സുകളെ ലാക്കിലാക്കിയായിരുന്നു ഗണേഷിന്റെ പ്രസ്താവന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു 5.75 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഇത്തവണ ഉള്ളത് ആകെ വോട്ടർമാരുടെ എണ്ണം 2.7 കോടിയാണ് 3.75 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കുറവ് വോട്ടർമാർ ഉള്ള ജില്ല വയനാട് ആകെ പ്രവാസി വോട്ടർമാർ 88,223 സംസ്ഥാനത്തെ ആകെ പോളിംഗ് സ്റ്റേഷനുകൾ 25,177 ആകെ ഭിന്നലംഗ വോട്ടർമാർ 309 അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാം താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ കൈവശവും അന്തിമ വോട്ടർ പട്ടിക ലഭിക്കും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റാം യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ഐ ഡി കാർഡ് കേസിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും വ്യാജ കാർഡുമായി വന്നാൽ വോട്ട് ചെയ്യാനാകില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കൈയേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗം പട്ടയത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധിക ഭൂമി മാത്യു കുഴൽനാടന്റെ പക്കലുണ്ട് വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് പണിത ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ 50 സെന്റ് പുറമ്പോക്ക് കൈയേറി MLA മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന 1,000 ചതുരശ്രയടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയുമെന്നാണ് വിജിലൻസ് പറഞ്ഞത് ഈ സ്ഥലത്തിൽ മിച്ചഭൂമിയുള്ള വിവരം മറച്ചുവെച്ചാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടിന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം വിൽപ്പന നടത്താനാകില്ല